അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, നമ്മളൊരു ഫ്ലവർ വേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സെറാമിക് ലുക്കിലുള്ള ഒരു ഫ്ലവർ പോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു രീതിക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊക്കെയാണ് ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോൾ വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കുകയാണ്, നല്ലപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം, മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു അളവിലാണ് ഇതുപോലെ ലൂസാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്, ബലൂൺ ഒന്ന് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ഈ ഒരു ബലൂണിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം, ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ. നമുക്കിങ്ങനെ ഒരു മൊത്തം ഒരു 8 ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഫ്ലവർ വേസിന് ഉണ്ടാക്കാനായിട്ടൊരു മോൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസിലൊക്കെ ചെയ്തതാണ്. സിമ്പിളായിട്ട് നമുക്ക് മോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു 8 ലെയറും നല്ലപോലെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു 8 ലെയർ പേപ്പറും ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പേപ്പറിലുള്ള ഒരു ഗമ്മൊക്കെ നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്, ആ പേപ്പറൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബലൂണിൻ്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു ബലൂൺ അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു മോൾഡിൻ്റെ അടിവശം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കൃത്യം നടുക്കായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവർ വേസ് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാനായിട്ടാണ്. പിന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ആ ഒരു അതിൻ്റെ മറ്റേ സൈഡ് ആ ഒരു ഓൾറെഡി ഒരു ഹോളുള്ള ശരി കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു നൈഫ് എടുത്തിട്ട് നമ്മൾ തെർമോകോൾ കട്ട് ചെയ്യുന്ന നൈഫാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു കൃത്യം ഒരു സർക്കിൾ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം, പേപ്പർ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബുക്കിൻ്റെ ഒരു പുറം കവറില്ലേ, അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കണ്ടതുപോലെ ഒരു ട്യൂബ് പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം, മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും പേന വെച്ചിട്ടൊന്ന് ഓരോ സെൻറ്റിമീറ്റർ വീതം ഒന്ന് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് കത്രിക വെച്ചിട്ട് കണ്ടില്ലേ, അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 സൈഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം, ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അത്രയും 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണം. ആ ഒരു പേപ്പർ കണ്ടോ, ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തൊരു പേപ്പർ ഇതിൻ്റെ മേളിലേക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വയ്ക്കണം, ഒട്ടത് ചെരിഞ്ഞ് പോരുന്നുള്ളൂ. ചെരിഞ്ഞ് വയ്ക്കാൻ നമ്മുടെ ഒരു ഫ്ലവർ വേസിൻ്റെ ഒരു ഷേപ്പ് മൊത്തം പോകും. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒട്ടിച്ചെടുക്കണം, മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു മോളിലും ആ ഒരു പേപ്പറൊക്കെ ഉണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം, അതൊക്കെ ടേപ്പ് വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ മോൾഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റ് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ, എന്നാൽ ഒരുപാട് കട്ടിയും വരരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു മോൾഡിൻ്റെ അകത്തേക്ക് ആ ഒരു വൈറ്റ് സിമെൻറ്റ് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് കണ്ടോ, കൈ കൊണ്ടെന്ന് പോലെ ആ പേപ്പറിലൊക്കെ നല്ലപോലെ ഒരു വൈറ്റ് സിമെൻറ്റൊക്കെ നല്ലപോലെ ഒന്ന് പറ്റി പിടിക്കുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അതിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു വൈറ്റ് സിമെൻറ്റ് വരുന്ന പോലെ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം. അപ്പം അങ്ങനെ ഒരു നമുക്ക് മൊത്തം ഇതുപോലെ ഒരു മിനിമം ഒരു 6 ലെയറേലും വൈറ്റ് സിമെൻറ്റ് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കണം, ഉണങ്ങുന്നതനുസരിച്ച് മാത്രം. ഇപ്പോൾ ഒരു ലെയർ നമ്മളിപ്പോൾ ചെയ്തെടുത്തു, ഇതൊന്ന് ലേശം ഉണങ്ങിയ ശേഷം അടുത്ത ലെയർ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരു മൊത്തം ഒരു 6 ലെയറും ചെയ്യണം. അപ്പോൾ 6 ലെയർ ചെയ്യുമ്പോഴാണ് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു തിക്നെസ് നമ്മുടെ ഒരു ഫ്ലവർ വേസിനുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് ഉണങ്ങിയ ശേഷം അടുത്തത്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, മനസ്സിലായില്ല? ഉണങ്ങിയ ശേഷം മാത്രം ഓരോ ലെയേഴ്സും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ മൊത്തം നമുക്ക് ഒരു 6 ലെയർ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തം 6 ലെയർ ഒഴിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് സിമെൻ്റ് ഒക്കെ നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് സിമെൻ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇനി നമുക്ക് ആ ഒരു അതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പർ മൊത്തം നമുക്കൊരു നൈഫ് വെച്ചിട്ട് ആ ഒരു പേപ്പർ മൊത്തം അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടപ്പോൾ ആ ഒരു പേപ്പറൊക്കെ മാറ്റിയപ്പോൾ കണ്ടില്ല നമ്മുടെ ഒരു പോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു 80ൻ്റെ സാൻഡ് പേപ്പറായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തരി കൂടിയ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പേപ്പർ പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആ ഒരു പേപ്പർ പിടിക്കുന്ന പോലെ ഇരിക്കും എൻ്റെ ഒരു നമ്മുടെ ഒരു ഫ്ലവർസിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല രീതിക്ക് തന്നെ പേപ്പർ പിടിച്ച് ലെവൽ ചെയ്തെടുത്തോണം. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ പിടിച്ചെടുത്തപ്പോൾ കണ്ടില്ല നമ്മുടെ പോട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കട്ടി പേപ്പർ വെച്ചെടുത്ത് കണ്ട ഈ ഒരു പോർഷനിലൊക്കെ ചെറിയ കുഴി പോലെ ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പേപ്പർ പിടിച്ച് നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്, ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം കണ്ടത് ഹോം മെയ്ഡ് ക്ലേ ആട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ മെയിലിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ക്ലേ വെച്ചിട്ട് പെറ്റൽസ് ആദ്യം കണ്ടൊക്കെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പരത്തി ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് എടുത്താണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ ആയിട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റിയൊരു രീതിക്കാണ്, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലെയർ നമ്മൾ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൊത്തം ഒരു 2-3 ലെയർ ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഓരോ ലെയർ ഒട്ടിക്കുമ്പോഴും വലിപ്പം കുറച്ച് കൊണ്ടുണ്ട് കേട്ടോ ഒരു പെറ്റൽസിൻ്റെ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. പിന്നെ നൈഫ് എടുത്തിട്ട് നമ്മൾ നൈഫ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ നൈഫാണ് എടുത്തേക്കുന്നത്. നൈഫ് വെച്ചിട്ട് ആ ഒരു പെറ്റൽസിൽ വരുന്ന ഒരു ലൈൻസൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് കിട്ടും. അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ മൊത്തം 2 ഫ്ലവർ നമ്മൾ ഇതിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ നമ്മൾ 2 ഫ്ലവറും ഒരേ രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫ് ചെയ്യണം. അപ്പോൾ ലീഫ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പെറ്റൽ ചെയ്ത പോലെ തന്നെ ക്ലേ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ കണ്ട ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ 2 ഫ്ലവറിന് നമുക്ക് ലീഫ് ചെയ്തെടുക്കണം. കുറച്ച് ലീഫ് നമുക്കൊന്ന് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ലീഫൊക്കെ ചെയ്തെടുത്തിട്ട് മൊത്തം അത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒരു സെൻറ്ററിൽ ഒരു ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു വര പോലെ ഇട്ടിട്ട് അതിൻ്റെ 2 സൈഡിലേക്ക് ഇതുപോലെ നൈഫ് വെച്ചിട്ട് തന്നെ ഒരു ലീഫിലൊക്കെ വരുന്ന പോലെ തന്നെ വരയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലേ ഒക്കെ നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഒരു ദിവസം എടുത്തിട്ടൊന്ന് റെസ്റ്റിൽ വയ്ക്കാം. കണ്ടില്ല, അപ്പോൾ നമ്മുടെ ക്ലേ ഒക്കെ നല്ലപോലെ തന്നെ നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്ത് വെച്ചിട്ട് ഒരു ക്ലേ ഒക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അക്രലിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്രലിക് പെയിൻറ്റാണ്, മെറ്റാലിക് കളറാട്ടോ. അക്രലിക് മെറ്റാലിക്കാണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. മെറ്റാലിക് കളർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ സാധാ നോർമലായിട്ടുള്ള അക്രലിക് പെയിൻറ്റ് എടുത്താലും മതി. ഞാൻ പിന്നെ ഇത് മെറ്റാലിക് എടുത്തേ ഉള്ളൂ. എന്തായാലും ഇതിപ്പോൾ ലൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ 2 കോട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ ഇത് നമുക്കിത് കവറായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇത്രയും പോർഷൻ നമുക്കൊന്ന് ഗോൾഡൻ കളർ, മെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും ഒരു 2-3 ഗോൾഡ് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 കോട്ടയിൽ അടിക്കണം. എങ്കിൽ ഒരു കറക്റ്റ് ഒരു ഗോൾഡ് കളർ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ 2-3 കോട്ടയിലും ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവറാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന വൈറ്റ് കളറാണ്. അപ്പം ഇത് മെറ്റാലിക്കൊന്നുമില്ല, സാധാരണ നമ്മുടെ നോർമലായിട്ടുള്ള അക്രിലിക് കളറാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ മൊത്തം ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഒരു മെറ്റാലിക് പെയിൻറ്റ് തന്നെയാണ്, ഒരു ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ലീഫൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളർ, മെറ്റാലിക്ക് പിങ്ക് കളർ എടുത്തിട്ട് ആ ഒരു പെറ്റൽസിൻ്റെ എഡ്ജൊക്കെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മൊത്തം പിങ്ക് കളർ അടിക്കുന്നില്ല, ഒരു വൈറ്റ് കളറോടെ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റും പിങ്കോടെ വരുന്ന ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു സെയിം രീതിക്ക് നമുക്ക് രണ്ട് ഫ്ലവറും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. കണ്ട, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ലീഫൊക്കെ ഒന്ന് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ആ ഒരു ലീഫൊക്കെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഫ്ലവർ പോട്ടിന് ഒരു സെറാമിക് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വാർണിഷ്, നമ്മൾ സ്ലീക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീക്ക് എടുത്തിട്ട് നമുക്ക് ഇത് മൊത്തമായിട്ട് ഒരു കോട്ടൺ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് ഉണ്ടല്ലേ, പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കറക്റ്റ് ആ ഒരു സെറാമിക് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം കണ്ട ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വളരെ ചിലവ് കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചിലവായത് ഏകദേശം 1 കിലോയോളം വൈറ്റ് സിമെൻറ്റാണ്. അതായത് 30 രൂപയുടെ വൈറ്റ് സിമെൻറ്റാണ് നമുക്ക് ചിലവായത്. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എന്നാലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാനും കമ്പാരിറ്റീവ്ലി വളരെ റേറ്റ് കുറവാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.